എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന റെസിപ്പി 5 എണ്ണം ഉണ്ട്. ചോറിൻ്റെ കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതും വളരെ രുചികരമായിട്ടുള്ളതുമാണിത്. ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക, എന്നിട്ട് ഈ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടാക്കണേ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് വെണ്ടയ്ക്ക പൊള്ളിച്ചതാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇത് എത്രത്തോളം ടേസ്റ്റി ആണെന്ന്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് വെണ്ടയ്ക്ക മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്ന് അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു കത്തി വെച്ചതാ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ വരഞ്ഞൊടുക്കുക. എല്ലാം തന്നെ വരഞ്ഞെടുത്തതിന് ശേഷം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഇതിലിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ വെണ്ടയ്ക്ക എടുക്കണമെങ്കിൽ എടുക്കുക കേട്ടോ. ഈ ഒരു മസാലയുടെ അളവിൽ തന്നെ കൂടുതൽ വെണ്ടയ്ക്ക എടുക്കാം. ഇനിയിതാ ഈ ഒരു വെണ്ടയ്ക്കയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഞാൻ ഇതവിടെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തെടുക്കുക. എന്നിട്ടിത് മുഴുവനായിട്ടും മിക്സാക്കി കൊടുത്ത് വെണ്ടയ്ക്ക ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്ന് ഫ്രൈ ആയിക്കോട്ടെ. നല്ല കരിഞ്ഞു പോകേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ആക്കി വേവിച്ചെടുക്കുകയും ചെയ്യണം. ഇനിതാ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ വെണ്ടയ്ക്ക കോരി മാറ്റിയതിന് ശേഷം ഒരു വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട്, അതൊന്ന് ചേർത്തെടുത്തു. വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ 2 പച്ചമുളക് കീറിയിട്ടത് ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തെടുത്തു. നമ്മൾ ഓൾറെഡി വെണ്ടയ്ക്കയിലൊക്കെ ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം നോക്കിയിട്ട് ചേർക്കുക. ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ 2 വറ്റൽമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു. എന്നിട്ട് ഇതാ നല്ല പോലെ തന്നെ മിക്സാക്കി കൊടുത്തു. ഈ ഒരു ഉള്ളി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൽ നിന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി വെന്ത് കഴിഞ്ഞാൽ 2 തക്കാളി ഒരു മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്തെടുക്കുക. തക്കാളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് മുഴുവനായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത തക്കാളി പേസ്റ്റിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടിതാ നല്ല പോലെ ഒന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്തെടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്തെടുക്കുക. ഇതും കൂടി ചേർത്ത് ടോട്ടലി ഒന്ന് മിക്സാക്കി നല്ല പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഫസ്റ്റിൽ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തത് കൂടാതെ വേവ് ബാക്കിയുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെന്തോളും. നല്ല പോലെ തന്നെ ഇതാ തിക്കായി വന്നിട്ടുണ്ട്. ഇനിതാ ഒരു ഇലയെടുക്കുക. വാഴയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയുടെ ഈ ഒരു മിക്സ് ചേർത്തെടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ പൊള്ളിക്കില്ലേ മീനൊക്കെ പൊള്ളിക്കുന്ന പോലെ തന്നെ വാഴയില കെട്ടിവെച്ച് പൊള്ളിച്ചെടുക്കുകയാണ് വേണ്ടത്. വാഴയില സൈഡിൽ നിന്ന് ഒന്ന് കീറിയിട്ടുണ്ടായിരുന്നു ഞാൻ, തളിരി ഇല പറിച്ചതുകൊണ്ട് തന്നെ വാട്ടണ്ടാന്ന് വെച്ചിട്ട് വാട്ടിയിട്ടില്ല, പക്ഷെ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനിതാ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് 2 ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ആ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട്. ഫ്രൈ ആയ മാത്രം പോരാ, അത്യാവശ്യത്തിനിത് വെന്തും കൂടി കിട്ടേണ്ടതായിട്ടുണ്ട്. പൊട്ടറ്റോ ഇതാ വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. മാറ്റിയതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഇതിലേക്കൊന്ന് ചേർത്തെടുക്കുക. 1 ടീസ്പൂണൊക്കെ മതിയാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ഓയിൽ തന്നെ ഉണ്ടെങ്കിൽ അത് മതി. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ ചേർത്തെടുത്തൊന്ന് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായി കൊത്തിയരിഞ്ഞത് എന്നിവ ചേർത്തെടുത്ത് ഒരു വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്തെടുക്കാൻ. ആ ഉള്ളിയും കൂടി ഒന്ന് മുഴുവനായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തെടുക്കാം.
മുഴുവനായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തിട്ടുള്ള പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്തെടുക്കുക. വെന്ത് ഉടയൊന്നും വേണ്ട തക്കാളി. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി കുറവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക. പൊട്ടറ്റോയിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നല്ല കളർ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പൊട്ടറ്റോയിൽ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കുറച്ച് മല്ലിയിലയും ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു റെസിപ്പിയും കൂടി റെഡിയായി. ഇനി നെക്സ്റ്റ് റെസിപ്പി ഉണ്ടാക്കുന്നത് പണ്ട് മുതൽക്കേ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് ചിലപ്പോൾ പരിചയമുള്ളത് തന്നെ ആയിരിക്കും. ചോറിന് ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം മതി. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണോളം തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളിയാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം എടുക്കാനായിട്ട് നോക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് വാട്ടിയെടുക്കുക. മുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയി ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് റെഡിയായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ്. ഞാനിവിടെ ഇതാ 1/2 കപ്പോളം തന്നെ ചെറുകിയ തേങ്ങ ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഉള്ളി ആയതുകൊണ്ടാണ് കുറച്ചധികം തന്നെ തേങ്ങ എടുത്തത്. ഈ ഒരളവിൽ തേങ്ങയും ചേർത്ത് മുഴുവനായിട്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ തന്നെ ഇത് മിക്സാക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് റെഡിയാക്കിയെടുക്കാനായിട്ട്. തേങ്ങയുടെയും ഉള്ളിയുടെയും വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് നമുക്ക് ഫൈനലായിട്ട് കിട്ടേണ്ടത്. അങ്ങനെ ഇതാ ഈ ഒരു ഐറ്റം കൂടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതാ കോവക്ക മെഴുക്ക് പുരട്ടിയാണ്. ഇതുണ്ടാക്കാനായിട്ട് ഇളം കോവക്ക തന്നെ എടുക്കാനായിട്ട് നോക്കുക. പക്ഷേ എനിക്ക് കുറച്ച് മൂത്തിട്ടുണ്ടായിരുന്നു. ഇളം കോവക്ക വെച്ച് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും. ഇനി ഇതാ അതിൻ്റെ മൊത്തമൊക്കെ കളഞ്ഞ് നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്തതൊക്കെ ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി ഉള്ളി, 1 പച്ചമുളക് കയറിയത്. പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 2 എണ്ണം വരെ ചേർക്കട്ടോ. കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ ആണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കേണ്ടത്. ഇനിതാ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. മെഴുക്ക് ഉരുട്ടി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഇത് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് അടച്ചു വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഫസ്റ്റിലിത് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിത് നോൺ സ്റ്റോപ്പായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ വേണം ഇത് ഫൈനലായിട്ട് റെഡിയാക്കിയെടുക്കാൻ വെന്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഇതാ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചു, ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ റെഡിയാക്കിയെടുത്തതാണ് ഈ കാണുന്നത്. ഈ ഒരു ഫ്രൈ ചെയ്ത അവസ്ഥയിലാണ് ഫൈനലായിട്ട് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഈ ഒരു റെസിപ്പിയും ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ലാസ്റ്റത്തെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. പപ്പടം വെച്ചുകൊണ്ടുള്ള ഒരു കറിയാണ്. അതിനായിട്ട് പപ്പടം നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് ഫ്രൈ ആക്കിയെടുക്കണം. ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 7 പപ്പടമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിനി കുറഞ്ഞ അളവിൽ വേണമെങ്കിൽ അതും എടുക്കാം. ഇനി ഇതാ മുഴുവനായിട്ടും ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റുക. ഇനി ഇത് റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത്. അതും കൂടി ചേർത്തെടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഇതാ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അതൊക്കെ വഴറ്റിക്കൊടുക്കുമ്പോഴും ഫ്ലെയിം കുറച്ച് വേണം ചെയ്യാൻ.
ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി അത് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ടോട്ടലി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഇത് തിളപ്പിച്ചെടുക്കുക. തിളച്ച് ഏകദേശം റെഡിയായി കഴിഞ്ഞാൽ നമ്മൾക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടം മുഴുവനും ചേർത്തെടുക്കാം. പപ്പടം ചേർത്ത് ഇതാ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഒന്ന് പപ്പടത്തിൻ്റെ ആ ഒരു ഉപ്പും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതാ ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയും കൂടി ആയാൽ നമ്മുടെ ഈ ഒരു കറിയും കൂടി ഇവിടെ റെഡിയായി. എല്ലാവരും ഈ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പീസ് എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. എല്ലാവരും വീഡിയോ കണ്ടുപോകുന്നതല്ലാതെ കമൻസിലൊന്നും തന്നെ പറയാറില്ല. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വേറൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ.